ഹായ് ഓൾ, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ക്രീമി ചീസി ചിക്കൻ മക്രോണിയുടെ റെസിപ്പി ആയിട്ടാണ്. ഇത് വളരെ ടേസ്റ്റിയായ ഒരു ഡിഷാണ്. ഇത് കുട്ടികൾക്കും വലിയവർക്കൊക്കെ ഏറെ ഇഷ്ടമാവുന്ന ഈ ഡിഷ്. എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇവിടെ മക്രോണി വേവിക്കുന്നതിന് ഒരു സോസ് പാനിൻ്റെ പകുതിയോളം വെള്ളം വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. ഒരു ടേബിൾ സ്പൂൺ ഓയിൽ കൂടി ചേർത്ത് കൊടുക്കാം. ഇവിടെ ഞാൻ 400 ഗ്രാം മാക്രോണിയാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് മിക്സ് ചെയ്ത് 10 മിനിറ്റ് വരെ കുക്ക് ചെയ്തെടുക്കാം. മാക്രോണി കുക്കാവുന്ന സമയം കൊണ്ട് ചിക്കനെ മാരിനേറ്റ് ചെയ്തെടുക്കാം. ഇത് 300 ഗ്രാം ബോൺലെസ് ചിക്കനാണ്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും 1 ടേബിൾ സ്പൂൺ ചില്ലി ഫ്ലേക്സും ചേർത്തിട്ടുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് മിക്സ് ചെയ്ത് 10 മിനിറ്റ് വരെ മാറ്റി വരക്കാം. ഇവിടെ മക്രോണി ഇപ്പോൾ വെന്ത് വന്നിട്ടുണ്ട്. ഇത് നമുക്ക് ഒരു സ്ട്രെയിനറിലേക്ക് മാറ്റാം. ഇപ്പോൾ ഞാൻ സ്ട്രെയിനറിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതിൻ്റെ മേലെ കുറച്ച് തണുത്ത വെള്ളം ഒഴിച്ച് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇങ്ങനെ ചെയ്യുന്നത് ഈ ചൂടുകൊണ്ട് ഒന്നുകൂടി മക്രോണി വെന്ത് പോവാതിരിക്കാനാണ്. ഇവിടെ ഞാൻ ചിക്കൻ ഫ്രൈ ചെയ്യുന്നതിന് 1 വോക്ക് പാൻ വെച്ച് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്തിട്ടുണ്ട്. ഇതൊന്ന് മെൽട്ടായി വരട്ടെ. ഇപ്പം ബട്ടർ നന്നായി മെൽട്ടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ ചേർക്കാം. ഇപ്പോൾ ചിക്കനിന് ഇറങ്ങി വന്ന വെള്ളമാണ്. ഇതൊന്ന് വറ്റി ചിക്കൻ നല്ല ഡ്രൈ ആയി വരുന്നവരെ വേവിച്ചെടുക്കാം. ഇതൊന്ന് അടച്ചു വെച്ച് വേവിക്കാം. ഇപ്പം ചിക്കൻ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇതൊന്ന് മിക്സ് ചെയ്ത് മാറ്റിവെക്കാം. അതേ പാനിൽ തന്നെ 1 ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്തിട്ടുണ്ട്. ഇതിലേക്ക് 1/2 കപ്പ് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തതും 1/2 കപ്പ് ക്യാപ്സിക്കം ചെറുതായി കട്ട് ചെയ്തതും ഒരു ചെറിയ ഉള്ളി ചെറുതായി കട്ട് ചെയ്തതും ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കാം. ഇത് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് വഴന്ന് കിട്ടിയാൽ മതി. നന്നായി കുക്കാവേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ഒന്ന് വഴന്ന് കിട്ടിയിട്ടുണ്ട്. ഇതിലേക്ക് നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കൻ ചേർക്കാം. ഇതൊന്ന് മിക്സ് ചെയ്തെടുത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇവിടെ ഞാൻ ഒരു സോസ് പാൻ വെച്ച് അതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്തിട്ടുണ്ട്. ഇതൊന്ന് മെൽറ്റായി വരുമ്പോഴേക്കും ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ ചെറുതായി ചോപ്പ് ചെയ്ത വെളുത്തുള്ളി ചേർക്കാം. ഇത് ബ്രൗൺ കളറാണ് ആവശ്യമില്ല. ഒരു വെളുത്തുള്ളിയുടെ നല്ലൊരു സ്മെല്ല് വരുമ്പോൾ ഇതിലേക്ക് 1/2 കപ്പ് ഫ്രഷ് ക്രീം ചേർക്കാം. ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിന് പകരം നിങ്ങൾക്ക് മൈദ ചേർക്കാവുന്നതാണ്. ഇതൊന്ന് കുറുകി തിക്കായി വരുമ്പോഴേക്ക് ഇവിടെ ഞാൻ 1/2 കപ്പ് മധുരല ചീസാണ് ചേർത്തിട്ടുള്ളത്. ഇത് നിങ്ങളുടെ കയ്യിലുണ്ടെ മാത്രം ചേർത്താൽ മതി. ചീസ് കൂടി ചേർക്കുമ്പോൾ പാസ്ത കുറച്ചു കൂടി ടേസ്റ്റിയായി വരും. ഇതൊന്ന് മെൽറ്റ് ചെയ്യുന്നവരെ നിളക്കി കൊടുക്കാം. ഇപ്പോൾ ചീസ് മെൽറ്റായി ക്രീം തിക്കായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് 3 കപ്പ് പാലാണ് ഞാനിവിടെ ഒഴിച്ചിട്ടുള്ളത്. ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം.
ചെറുതാണ് തിളച്ച് കുറുകി വരണം. നമ്മുടെ ക്രീം ഇപ്പോൾ കുറുകി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഒരു ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് ചേർക്കാം, ഒരു ടീസ്പൂൺ ഓർഗാനോ, ഒരു ടീസ്പൂൺ പാർസ്ലി ലീവ്സ്, ഒരു ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും ചേർത്ത് മിക്സ് ചെയ്തെടുക്കുക. പാർസ്ലിയും ഓർഗാനോ നിങ്ങളുടെ കയ്യിലില്ലെങ്കിൽ ചേർക്കണ്ട. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് മിക്സ് ചെയ്തെടുക്കാം. ഇതിൽ ഉപ്പ് കുറച്ച് കുറവായതുകൊണ്ട് ഞാൻ കുറച്ചുകൂടി ഉപ്പ് ആഡ് ചെയ്തിട്ടുണ്ട്. ഇതിലേക്ക് നേരത്തെ മാറ്റി വെച്ച ചിക്കൻ്റെ മിക്സ് ചേർത്ത് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് നേരത്തെ മാറ്റി വെച്ച മൈക്രോണി ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ ഞാൻ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് അര കപ്പ് മല്ലിയില ചേർക്കാം. ഇതൊന്നുകൂടി മിക്സ് ചെയ്തെടുക്കാം. ഇതിപ്പോൾ ഗ്രേവി ഞാൻ തിക്കായിക്ക് എടുത്തതാണ്. നിങ്ങൾക്ക് ഇത്ര തിക്കായി വേണ്ടെങ്കിൽ കുറച്ച് ചൂടുള്ള പാലോ ചൂടുള്ള വെള്ളമോ ചേർക്കാവുന്നതാണ്. ഇപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് ഒരു സെർവിങ് ഡിഷിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.